അമ്മ കൈയൊക്കെ എന്നെ അകത്തിട്ടോണ്ടിരിക്കുന്ന നല്ല അടിപൊളി കുക്കീസ് അല്ലേ. അതെ, കഴുത്ത രണ്ട് മാല കിടപ്പുണ്ട് അച്ഛൻ്റെ. ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ രണ്ടുപേരായിട്ട് ഇവിടെ ചെയ്യുന്നതായിട്ട് കണ്ടില്ല. ഇതാണ് നമ്മുടെ ക്രൂസ്, നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ക്രൂസ് റെഡിയാണ്. ഇതിലാണ് നമ്മള് തൺ ബാനോഫില് തൺ ലേക്ക് വഴി പോകാൻ പോകുന്നത്. സോ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം, അതേപോലെ ക്രൂസിൽ പോകുമ്പോഴുള്ള വിശേഷം കാണിക്കാം. ടെന്നിനെ ഇത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ ഞങ്ങളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇതിപ്പം വന്ന് നിർത്തിയിട്ടുള്ള അവിടെ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണിത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങളെ ഇന്റർലേക്കൺ കവർ ചെയ്യാൻ വേണ്ടി എടുത്ത ഒബർല പാസ് വെച്ചിട്ടാണ് ഈ ക്രൂസ് ട്രിപ്പും, അതും കവേർഡ് ആണ് ഈ ഒബർല പാസിൽ. ഒബർല പാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് നോക്കിയാൽ മതി, ഇന്റർലേക്കൺ വീഡിയോസൊക്കെ. ഒബർല പാസ് ഞങ്ങൾ എടുത്തപ്പം തന്നെ അത് അപ്ഗ്രേഡ് ചെയ്ത് ഫസ്റ്റ് ക്ലാസ് എന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ട്രെയിനിലും അതേപോലെ ഈ ക്രൂസിലും എല്ലാം ഫസ്റ്റ് ക്ലാസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞതുപോലെ ക്രൂസ് ടൂർ ആവാം. സോ നമ്മൾ ക്രൂസിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഏരിയ ആണ്, ഒരു ഡൈനിങ് സ്പേസും പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇങ്ങനെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പൺ സ്പേസും ആണുള്ളത്. അപ്പോൾ ക്രൂസ് മൂവ് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് എയറൊക്കെ നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ നല്ല ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് WC ഉണ്ട്, ടോയ്ലറ്റ് ഏരിയ. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇവിടെയും ഇതേപോലെ തന്നെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്, നമുക്ക് വ്യൂ ഒക്കെ കണ്ടിരുന്ന് നല്ല ആസ്വദിച്ച് കഴിച്ചു പോവാം. പിന്നെ ഇവിടെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വലിയൊരു ഡെക്കുണ്ട് വെളിയിൽ, ഓപ്പൺ സ്പേസ് ആയിട്ടുള്ളത്. ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെയും സൈഡിൽ ഇതേപോലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്, ഇവിടെ നമുക്ക് ഇറങ്ങി നിന്ന് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണൻ ഡെക്ക്. സോ ടോപ്പിലുള്ള ഡെക്കാണ് ഈ സ്വർണ്ണൻ ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി സ്വർണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ എന്നാണ് മീനിങ്. നമ്മളിപ്പം മുകളിൽ ചെന്ന് കഴിയുമ്പം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം വെയിലൊക്കെ ഉള്ള സമയത്ത് നല്ല, നാട്ടിൽ നമ്മൾ പറയില്ലേ വെയിൽ കയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതെന്ന്, അതുപോലെ ഇരിക്കാം. പിന്നെ ഈ സമയം നല്ല തണുപ്പായിരുന്നു. നമ്മളപ്പം കുറച്ച് ടൈം ഇവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് പോയി. അങ്ങനെ ക്രൂസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളപ്പം നമ്മുടെ ഫേവറേറ്റ് കുക്കീസ് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ കുക്കീസ്. ഇതൊക്കെ വാങ്ങിച്ചു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹാച്ചില്ലേ അതുപോലത്തെ ടേസ്റ്റ് ആണ്, പക്ഷെ അതിലും എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് മധുരമൊന്നും ഇല്ല, നല്ല ക്രിസ്പിയാണ്. ഇത് മാത്രല്ല കേട്ടോ, കണ്ണന് പുതിയ രണ്ട് കൂട്ടുകാരെ കൂടെ കിട്ടിയിട്ടുണ്ട്. സോ അവരായിട്ട് ഭയങ്കര സംസാരമാണ്. അച്ഛൻ്റെ ഫേവറേറ്റ് സാധനമായ ഓറഞ്ച് കിട്ടിയപ്പോൾ അച്ഛന് സന്തോഷമായി. ക്ലെമന്റൈൻ ഇച്ചിരി പുളി എങ്ങനെയുണ്ട്? ഓറഞ്ച് തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നെ. പുളിയാണോ? പുളിയായിരിക്കും. എന്തൊക്കെയോ കയ്യിൽ വെച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ഓറഞ്ച് ഉണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ.
നല്ല ദീപോന് ഇഷ്ടപ്പെടും അത്. മിക്സ് ആയി കടന്നതായിരിക്കും. ഇത് ഓറഞ്ച് അല്ല ദീപം എടുക്കണ്ട, അത് അടുത്ത് കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ഒരു വൺ ഡേ കംപ്ലീറ്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രൂസ് ട്രിപ്പ് നല്ലതാണ് റിലാക്സ് ചെയ്യാൻ. അമ്മ ഇപ്പം ഇന്ന് നമ്മൾ പോയ സ്ഥലങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തെടുത്ത് പറയുമായിരുന്നു. അവിടെ ഐസ് പാലസ് കൊള്ളാമെന്നും അതേപോലെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസും എല്ലാം. നല്ലൊരു കാഴ്ചയായിരുന്നു. അയ്യോ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മറക്കാൻ പറ്റത്തില്ല, കൊള്ളായിരുന്നു. അപ്പൊ മടുത്തോ? നല്ല സ്പോട്ടാ, കാഴ്ച കണ്ടിരിക്കുക അല്ലേ. അവിടുന്ന് നല്ല വ്യൂ ആണ്, നേരെ നോക്കിയാൽ ദാ വ്യൂ ആണ്. സോ നമ്മക്കിനി അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം അച്ഛൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം. അച്ഛാ, അച്ഛൻ പറ, അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മൊത്തത്തിലുള്ള ദിവസം? നല്ലൊരു ദിവസമായിരുന്നു, ഒരുപാട് കാണാനുണ്ടായിരുന്നു. ഇതെന്റെ ബാഗാണ് കേട്ടോ, അച്ഛൻ്റെയിലാണ് ഞാൻ ബാഗ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. അച്ഛൻ നല്ല ഭദ്രമായിട്ട് സൂക്ഷിക്കും, കഴുത്തിലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. അതെ, കഴുത്തെ രണ്ട് മാല കിടപ്പുണ്ട് അച്ഛൻ്റെ. ഈ നിമിഷത്തിൽ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? പക്ഷെ നമ്മള് വന്ന ടൈം നല്ല ടൈം ആയിരുന്നു തോന്നുന്നു. ക്ലൈമറ്റ് ഒക്തോബർ മിഡിലാണ് യാത്ര ചെയ്യാൻ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ക്ലൈമറ്റ് നല്ലതായി അങ്ങനെ വന്നാണ്. ഈ സമയം സാധാരണ മഴയും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഞാൻ റിവ്യൂസിലൊക്കെ വായിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ടും മഴയൊന്നും ഇല്ല, ക്ലൗഡൊന്നും ഇല്ല, ഞങ്ങൾക്കൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഈ സമയം തൊട്ടങ്ങോട്ട് ബാക്കി എല്ലാം അടയ്ക്കും, അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇതുവരെ ഒരു ഓഫ് സീസണാണ്, ലെസ് എക്സ്പെൻസീവ് ആണ് സ്ഥലങ്ങളൊക്കെ. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷൻ ആണ് വരാൻ. പക്ഷെ ആരും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല ഇവിടെ ഈ ഒരു സമയത്ത് വരാൻ. അതെ, പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇപ്രാവശ്യത്തെ ട്രിപ്പ് ഈ ഒരു സമയത്ത് നല്ലതായിരുന്നു. ക്ലൈമറ്റ് നല്ലായിരുന്നു, മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ല, വലിയ തണുപ്പും ഇല്ല. തണുപ്പുണ്ട്, പക്ഷെ അങ്ങനെ വലുതായിട്ടില്ല. എന്താണല്ലേ കൊള്ളായിരുന്നു. ഇവിടെ സൈലന്റ് ആയിട്ടിരുന്നുള്ള കുക്കീസ് ഫുൾ അടിക്കുവാണ് ദീപ് വരുന്ന്. നിങ്ങളെ ഞാനിനി കുറച്ച് ഔട്ട്സൈഡ് വ്യൂ കൂടെ കാണിച്ചു തരാം. ഭംഗിയുള്ള വ്യൂ ആണെന്ന് നിങ്ങൾ നോക്ക്. ഈ ലേക്കിന്റെ വാട്ടറിന്റെ കളർ നല്ല ടർക്കോഷ് ബ്ലൂ കളറാണ് കേട്ടോ. ഓ, അത് കണ്ടോ, പകുതി സ്ഥലത്ത് വേറെ കളറാണ്. ഓ, ഈ കളർ വേരിയേഷൻ. അമ്മ കൈയൊക്കെ എന്നെ അകത്തിട്ടോണ്ടിരിക്കുന്നത്. തണുപ്പ് തുടങ്ങി, ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പാ. തൊപ്പിയൊക്കെ താത്ത് വെക്കാത്തു. ഇത് എത്ര നേരമുണ്ട്? രണ്ടര മണിക്കൂറോ? ഓമൈഗോഡ്, രണ്ടര മണിക്കൂറുണ്ട്. നമ്മൾ തണുത്ത് നിറച്ചിരിക്കേണ്ടി വരും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് പോകും കേട്ടോ. അടിപൊളി, ആൾക്കാരെല്ലാം പതിയെ താഴോട്ട് ഇറങ്ങുന്നുണ്ട് തണുപ്പ് കാരണം എന്ന് തോന്നുന്നു. അച്ഛൻ മൊത്തത്തിലെ പാക്ക് ചെയ്തു. മടുത്തോ അമ്മ, തണുപ്പാണോ ഭയങ്കര?
കുട്ടികളെല്ലാരും ഇവിടെ ഇരിക്കുക, മുതിർന്ന അച്ഛനും അമ്മയും താഴോട്ട് പോട്ട്. ഓക്കെ, അപ്പോഴത്തെ റൂമിൽ കാണും ഞങ്ങള്. ഓക്കെ. ഒരു പകുതി പോയിന്റ് എത്തിയപ്പോഴത്തേക്കിനും ഈ ക്രൂസ് നേരെ തിരിക്കുവാണ്. ആ തിരിക്കുമ്പം ആ വെള്ളം പോകുന്ന ആ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ഈ ബോട്ടൊക്കെ തിരിക്കുകയല്ലേ, അതുപോലൊക്കെ തന്നെ ആ പാത്ത് കണ്ടോ, വെള്ളം ഇങ്ങനെ കറങ്ങി വന്നേക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കും അച്ഛനും തണുക്കുവെന്ന് പറഞ്ഞ് അവർ താഴേക്ക് പോയി. ഞങ്ങൾ വലിയ ജാട കളിച്ചിട്ടോ ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ്, പക്ഷേ അവർ പോയിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളും താഴോട്ട് പോയി. കണ്ണനും ചേച്ചിയും പക്ഷേ താഴോട്ട് വന്നില്ല, അവർ ഈ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ മുകളിലിരുന്നു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, കാരണം കാനഡയിൽ ഇതുപോലത്തെ വ്യൂസ് ഒന്നും ഇല്ല. അച്ഛനും അമ്മയും അങ്ങനെ താഴോട്ട് ഇറങ്ങുവാണ് തണുപ്പ് കാരണം. നിങ്ങളിനി ഇങ്ങോട്ട് കയറി വരത്തില്ലേ? സോ ഇവര് താഴോട്ട് പോവാണ്, ഭയങ്കര തണുപ്പാണ്, താഴേക്ക് ഇറങ്ങുവാണ്. ഓക്കെ, ഞങ്ങള് മാത്രമായി ഇപ്പം ടോപ്പില്. ഞങ്ങൾക്ക് തണുക്കുന്നുണ്ട്, പക്ഷെ ഇത് മിസ്സാക്കണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല ഭംഗിയാട്ടോ. ഇപ്പൊ സമയം സന്ധ്യ മയങ്ങി വരുവാണ്, 7 മണി ആവാറായി. ഒരു രക്ഷയില്ല കേട്ടോ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ആ ആൽപ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വീഡിയോയിൽ എത്രത്തോളം നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നേരിട്ട് ഒരു രക്ഷയില്ല കാണാൻ, അത്ര ഭംഗിയാണ്. ഓൾമോസ്റ്റ് എല്ലാരും താഴോട്ട് പോയി, കാരണം തണുപ്പ് അതുപോലായിരുന്നു. നമ്മള് ഒരു ഗ്രീൻ ടീ ഒക്കെ വാങ്ങിച്ചു, ഇനിയും നമ്മൾക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒക്കെ നമുക്ക് കഴിച്ച് ക്രൂയിസ് ട്രിപ്പ് ആസ്വദിച്ച് പോവാം. സോ നമ്മളുടെ ക്രൂസ് ട്രിപ്പ് ഇപ്പം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 hour കൂടി ഉള്ളൂ. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് തണുത്തവരുടെ നല്ല 2 പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ തന്നെ 2 ഇനി ഇപ്പം ടീ കൂടെ വരുന്നുണ്ട്. നമ്മുടെ ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അതുകൂടെ വരും. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. നാളെ എക്സൈറ്റിംഗ് ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. സോ അൺടിൽ ദെൻ ബൈ ബൈ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.